പെന്റഗൺ രൂപത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ്. അങ്ങനെ നീണ്ടു വളഞ്ഞു ചുറ്റിക്കിടക്കുന്ന പടികൾ നമുക്ക് താഴെ നമ്മൾ മേലോട്ട് കാണാം. പ്രത്യേക സൗകര്യങ്ങളോടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ പാലം. നമുക്കതിന്റെ ചുറ്റും നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു, എല്ലാവർക്കും രമേശ് സുരേഷ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഓഡിയോ കിട്ടുന്നുണ്ട്, ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പുറത്തെ കടൽ ഇങ്ങനെ അലച്ചു തെളിയുകയാണ്. മാത്രമല്ല കാറ്റിന്റെ വലിയൊരു ശക്തിയോട് അടിക്കുന്നുണ്ട് നമ്മുടെ മുമ്പത്തേക്ക്. അതെ അതെ, ഭയങ്കര കാറ്റാണ്. ഓഡിയോ കിട്ടിയാൽ ഭാഗ്യം, സൂപ്പർ കാറ്റും അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് തിരി അടിക്കുന്നുണ്ട്, അടിപൊളി തിരമാല. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇന്നത്തെ ടോപ്പിക്ക് കടലാണെന്ന്. കടലല്ല സുഹൃത്തുക്കളെ, പലപ്പോഴും ഞങ്ങൾ ഈ ഭാഗത്ത് ഈ അഴീക്കൽ ചറതറ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ഇതുവരെ മിസ് ചെയ്ത ഒരു അടിപൊളി സാധനമാണ് അഴീക്കൽ. വലിയ അഴീക്കലിന്റെ അടുത്തുള്ള പെന്റഗൺ ലൈറ്റ് ഹൗസ് ആണ്. ആ ലൈറ്റ് ഹൗസിന് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. പ്രത്യേകത എന്തൊക്കെയാണെന്ന് പിന്നീട് വീഡിയോ കാണാം. അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ വലിയ അഴീക്കൽ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യെസ്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പ്രാവശ്യം നമ്മൾ ആ പെന്റ ലൈറ്റ് ഹൗസ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പുതുവർഷ അവസരത്തിൽ നമ്മുടെ സെക്കൻഡ് വിസിറ്റ് ആണിത്. അപ്പൊ ആദ്യത്തെ വീഡിയോ കാണാത്തവർ പോയി കാണുക. ഞങ്ങൾ ഇതുവഴി ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ പാറപ്പുറത്ത് ഇങ്ങനെ കയറിയെന്ന് കണ്ടില്ല കടല്. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും അടിപൊളി വേറെ ഒരു ഹൈറ്റിൽ വെച്ച് നമ്മൾ കാണുന്നുണ്ട് എല്ലാ സംഭവം. പക്ഷെ വേറെ കാര്യമാ, നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നേരത്തെ വെള്ളം തെറിച്ച് റോഡിൽ വീഴുമായിരുന്നു. അതെ, ഭാഗ്യത്തിന് നമ്മളിതുവരെ കുളിച്ചിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് വിടാം. അവസരം ഇനി കിട്ടുമല്ലോ, ഇനി കിടക്കുമല്ലോ ഇങ്ങനെ. അപ്പൊ നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, കടൽ തീരത്തെ ഞങ്ങളുടെ ഇന്റർവ്യൂക്ക് ശേഷം ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്, ലക്ഷ്യസ്ഥാനത്തേക്ക്, പെന്റഗൺ ലൈറ്റ് ഹൗസിലേക്ക്. കായലും കടലും അതിർവരം വിട്ട റോഡ്, കാഴ്ചകൾക്ക് പഞ്ഞമില്ലാത്ത, വലിയഴീക്കൽ സഞ്ചാരികൾക്കും കടൽ യാത്രകർക്കും കിടിലൻ കാഴ്ച അനുഭവം ഒരുക്കുന്ന, 5 വശങ്ങളോട് കൂടിയ അഥവാ പെന്റഗൺ രൂപത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ്. ഇങ്ങനെ തലയുറത്തിയ ഒരൊറ്റ നിൽപ്പാണ്. ഇത്രയും നാള് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ടും ഇത്രയും അടുത്ത് കിടക്കുന്ന നീയൊന്നും എന്നെ കാണാൻ ഇതുവരെയും വന്നില്ലല്ലോ എന്നൊരു പിണക്കം ആശാർ ഉണ്ടാകും. മുമ്പിൽ തന്നെ ഒരു ബെടാവാതിൽ, പക്ഷെ കയറേണ്ടത് അതുവഴിയല്ല. ഒരു ചെറിയ പടി കാഴ്ചക്കാർ കയറാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതുവഴിയാണ് വിഷ്ണു ടിക്കറ്റ് എടുക്കാൻ കയറിയത്. എടുക്കേണ്ട ടിക്കറ്റിന്റെ തുകയൊക്കെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ബോർഡില്. അതുകൊണ്ട് ആർക്കും സംശയമൊന്നും വേണ്ട, ഉറപ്പുവരുത്തേണ്ടത് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയും, പ്രൊഫഷണൽ ക്യാമറ 50, ഫോറിനേഴ്സിന് 50. ഇങ്ങനെയാണ് അവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് പ്രത്യേക പൈസ അടയ്ക്കേണ്ട, 2 പേർക്കും 20-20 വീതം, പിന്നെ ക്യാമറയ്ക്ക് 50. അങ്ങനെ ആകെ 90 രൂപയുടെ ടിക്കറ്റ് വാങ്ങിച്ച് നേരെ അകത്തേക്ക്. അത്യാവശ്യം കൊള്ളാവുന്ന സെറ്റപ്പ് ഒക്കെയാണ് അല്ലേ? അതെ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തതല്ലയോ. ചെരുപ്പ് വാതിൽ തന്നെ നിക്ഷേപിച്ച് അകത്ത് കയറ്റത്തുള്ളൂ. നല്ല രീതിയാണ്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇതുപോലെ കർശനമായി സൂക്ഷിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി. ഇത്രയും വൃത്തിയൊക്കെ. അങ്ങനെ നീണ്ടു വളഞ്ഞു ചുറ്റിക്കിടക്കുന്ന പടികൾ നമുക്ക് താഴെ നമ്മൾ മേലോട്ട് കാണാം. പക്ഷെ അതങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് അല്പം കാത്തു നിന്ന് ലിഫ്റ്റ് കയറി. നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു സംഭവത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് തരാനുള്ള ഒരു ആംബിയൻസ് തരാനുള്ള ഒരു സാധനമാണ് കേട്ടോ ആ ലിഫ്റ്റ്. ഫിലിമിന്റെ ഒക്കെ ടീസർ പോലെ ഓരോ തട്ടിലെ ജനാലയിൽ എത്തുമ്പോഴും മറ്റേ പാലത്തിന്റെ കാഴ്ച കാണാം. അതെ, പക്ക ഒരു വെറൈറ്റി വ്യൂ ആണല്ലേ. ഈ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ തന്നെ അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ലിഫ്റ്റ് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റട്ടെ എന്ന്. വളരെ വേഗത്തിൽ മുകളിലെത്തിയ ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ മുകളിലെ വിശാലത കണ്ട് കണ്ണു തള്ളിപ്പോയി. നല്ല വിശാലമായ മുറി, ചുറ്റിനും സുതാര്യമായ കണ്ണാടി ചില്ലുകൾ. വാതിലിലൂടെ വെളിയിൽ ഇറങ്ങിയാൽ നെഞ്ചോളം പൊക്കത്തിൽ തീർത്തിരിക്കുന്ന കമ്പിവേലി. യാ, വി ആർ ടോട്ടലി സേഫ്. ചുറ്റിനും നടന്ന കാഴ്ചകൾ കാണാം. ഇതിന്റെ വ്യത്യാസം മനസ്സിലാണെങ്കിൽ, ഇതിനു മുമ്പ് ഞങ്ങൾ സന്ദർശിച്ചിട്ടുള്ള കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ ടോപ്പും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അത് ചെറിയൊരു സ്ഥലമാണ്, നമുക്കൊരു ചെറിയ വൃത്തത്തിൽ മാത്രമേ നടക്കാനാവത്തുള്ളൂ. ഇതങ്ങനല്ല, അതിന്റെ മുകളിൽ നമ്മുടെ ബെഡ്റൂമിനേക്കാൾ വലിപ്പമുള്ള ഒരു മുറിയാണത്. അതെ അതെ, മേളില് അത്രയും വലിയൊരു മുറി. നമുക്ക് അതിന്റെ ചുറ്റും നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്തായാലും ഈ വരുന്ന കാണികൾക്ക് വേണ്ടി അവരുടെ സൗകര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. നമുക്ക് കയറുന്ന സ്റ്റെപ്പ് തൊട്ട് ആ ചേർന്ന് നിൽക്കുന്ന ടോപ്പ് പോയിന്റ് വരെ നല്ല സുഖമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ആ ഒരു ആംബിയൻസ് ആണ് തരുന്നത്. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഒരു സാധനം എടുക്കാൻ മിസ്സായെന്ന്. ഒരു പെട്ടെന്നൊരു ജ്ഞാനോദയം ഉണ്ടായിട്ട് വിഷ്ണു നേരെ താഴോട്ട് പോയി. താഴോട്ട് പോയത് ലിഫ്റ്റിന് കാത്തു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിയാ പോയത് അല്ലേ? അതെ, സ്റ്റെപ്പ് വഴി ഇറങ്ങി സ്റ്റെപ്പ് വഴി തിരിച്ചു കയറി വരുന്ന വിഷ്ണുവിനെയാണ് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിഞ്ഞത്. വളരെ കിതച്ചുകൊണ്ടാണ് കയറി വരുന്നത്. കിതച്ചുകൊണ്ട് വന്നിട്ട് ഒരൊറ്റ നിൽപ്പാണ്. അഭിലാഷ്, ഒരു 30 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞ പോലെ, കുറച്ച് സെക്കൻഡ് തരൂ, ഞാൻ ശ്വാസം എടുത്തോട്ടെ. സുഹൃത്തുക്കളെ, ഇതിനകത്തെ ട്വിസ്റ്റ് അവിടെ അല്ല. ഈ എടുക്കാൻ പോയ സാധനം മേളിൽ കൊണ്ടത് ബാഗിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് ഇതിനകത്തെ വൺ ട്വിസ്റ്റ്. വിഷ്ണുവിന്റെ ജീവിതം പകച്ചു പോയില്ലേ?
പകച്ചുപോയി. സ്റ്റെപ്പ് കേട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാ, അല്ലല്ലേ കേറുന്ന ഇറങ്ങണ്ടേ, ഇറങ്ങിട്ട് ഇറങ്ങിട്ട് തീരുന്നില്ല. ലിഫ്റ്റ് ഒക്കെ കയറിപ്പോ നല്ല സുഖമുണ്ടായിരുന്നില്ലയോ. എടാ ഇനി തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങണോ? ഇറങ്ങണല്ലേ, എനിക്ക് വേണ്ട. ആണോ നാല് സൈഡ് കാണാനുണ്ട്, ഇത്രയ്ക്ക് നാല് സൈഡ് കാണാനുണ്ടോ? എല്ലാ സൈഡിലും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജനലുണ്ട്, ആ ജനലിൽ കൂടെ കണ്ടാൽ അവിടെ കുട്ടികൾ കളിക്കുന്നു. ഇതാ നീ പറഞ്ഞ കാഴ്ചകൾ. അതെ പറ്റിക്ക് വേണല്ലോ നീ. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ, ഇങ്ങനെ ലൈറ്റ് ഹൗസിൽ വരുമ്പം ലിഫ്റ്റ് കയറി പോകാനുള്ള ആഗ്രഹമുള്ളവർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും മുകളിൽ വന്നിട്ട് കുറെ കാഴ്ചകൾ ഞങ്ങൾ പകർത്തിയുണ്ടായി. ഈ ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. ഉയരം 41.26 മീറ്റർ, കരയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അഥവാ 51 കിലോമീറ്ററോളം ദൂരം വരെ പ്രകാശ സൂചന ലഭിക്കുന്ന സംവിധാനങ്ങൾ. ഉദയാസ്തമയങ്ങൾക്ക് അനുസരിച്ച് ഓരോ ദിവസവും മാറുമെങ്കിലും സാധാരണയായി ദിവസവും രാത്രി 7 മുതൽ രാവിലെ 6:30 വരെ പ്രവർത്തന സമയം. കപ്പലുകളുടെ ദിശ, വേഗം തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുന്നതിനായുള്ള നാഷണൽ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ അഴീക്കൽ ബീച്ചിനും പൊഴിക്കും അഭിമുഖമായി വലിയഴീക്കൽ കടൽ തീരത്ത് നിർമ്മിച്ച ലൈറ്റ് ഹൗസിന്റെ ദൃശ്യ സൗന്ദര്യം അതിന്റെ അടുത്ത് എവിടെ നിന്നാലും ആസ്വദിക്കാമെങ്കിലും പൂർണ്ണമായി ലഭിക്കുന്നത് അതിന്റെ മുകളിൽ കയറുമ്പോൾ തന്നെയാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് കൊച്ചി ഡയറക്ടറേറ്റിനാണ് ഇതിന്റെ പ്രവർത്തന ചുമതല. ഇതിൽ നിന്ന് കാണാനൊക്കുന്ന ഏറ്റവും വലിയ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ 3 ബോസ്റ്ററിംഗ് ആർച്ച് പാലമായ വലിയഴീക്കൽ പാലം. സൂര്യോദയവും അസ്തമയവും കാണാൻ പാകത്തിന് പ്രത്യേക സൗകര്യങ്ങളോടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ പാലം. പക്ഷേ ഇതിലും കിടിലവായിട്ട് സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നാലും കാണാം. പക്ഷേ ടിക്കറ്റ് എടുക്കണം എന്ന് മാത്രം. ടിക്കറ്റ് എടുത്താൽ എന്തേ, ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓർക്കണം 41 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വ്യൂ കാണുന്നത്. പക്ക ഏരിയൽ വ്യൂ ആയിരിക്കും. 41 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 അടിയാണെന്ന് ഓർക്കണം. അപ്പം 42 മീറ്റർ എന്ന് പറഞ്ഞാൽ 140 അടി വരുന്നത്. ഇത് 41.26 ആയതുകൊണ്ട് തന്നെ അതിനേക്കാൾ കുറച്ച് കുറവാണ്. എന്നാലും ഓർക്കണം, നമ്മളൊരു 130 അടിക്ക് ഉയരത്തിൽ നിന്നാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. അത് മാത്രമല്ല, ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ചകളെല്ലാം അടിപൊളിയാണ്. അത് മാത്രമല്ല, ഫ്രണ്ടിൽ നോക്കുമ്പോൾ മൊത്തം കടലുണ്ട്, സൈഡിൽ ഈ കടലും കായലൂടെ ചേരുന്ന ഭാഗം, പുറവശത്ത് കായംകുളം കായൽ കിടക്കുകയാണ്, പിന്നെ നമ്മുടെ വലിയ അഴീക്കൽ പാലം. ഇനി ദൂരെ നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കൂട്ടുവാതുക്കൽ ബ്രിഡ്ജ്. അതും അടിപൊളി നൈറ്റ് വ്യൂ ഉള്ള ലൈറ്റും എല്ലാം ഉള്ള ആ ബ്രിഡ്ജിന്റെ ടോപ്പ് ഇങ്ങനെ തലയുയർത്ത് നിപ്പോണ്ട്, തെങ്ങിൻ മണ്ടകൾക്ക് മുകളിലായിട്ട് ഇങ്ങനെ തലയുയർത്ത് നിപ്പോണ്ട് ആ കൂട്ടുവാതുക്കൽ ബ്രിഡ്ജിന്റെ ടോപ്പ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സൂം ക്യാമറ വെച്ച് സൂം ചെയ്തിട്ടുണ്ട്, നമുക്ക് അല്ലേ തന്നെ കാണാൻ പറ്റൂലേ. അതെ അതെ. പക്ഷെ നൈറ്റ് വ്യൂ ഇവിടെ ലൈറ്റ് ഇട്ട് അവിടെ കാണാൻ നോക്കൂലെന്ന് നമ്മൾ കണ്ടില്ല. എടാ ഈ അവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവിടെ വൈകുന്നേരം ലൈറ്റ് ഇടും, ഇവിടെ പക്ഷെ വൈകുന്നേരം 7 മണി നമ്മൾ ക്ലോസ് ചെയ്യും. ആ ഒരു സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 7 മണി ഒരു 9 മണി ആക്കിയായിരുന്നെങ്കിൽ ആ ലൈറ്റ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല, അത്രയും സൈഡ് എന്റെ പൊന്നും അപാര വ്യൂ ആ, അത്രയ്ക്ക് വെറൈറ്റിയാ. ഈ കേരളം എന്ന് പറയുന്നത് കേരവൃക്ഷങ്ങൾ നാടാന്ന് പറയുന്നതിനകത്ത് കറക്റ്റ് കാര്യമാണ്, മൊത്തം കാണുന്ന മൊത്തം തെങ്ങാ. പക്ഷെ ഞാൻ താഴെ നിന്ന് നോക്കുമ്പോൾ തെങ്ങൊന്നും കാണാറില്ലല്ലോ. എന്തായാലും അടിപൊളി സംഭവമാണ്. ഏത് പ്രായത്തിലുള്ളവ ആർക്കായാലും വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ലിഫ്റ്റ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അവിടെ ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ലിഫ്റ്റേ കയറാം, തിരിച്ചു വരാൻ നേരം ലിഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ഞങ്ങൾ ആദ്യം ചെയ്തത് ലിഫ്റ്റേ കയറിയതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ നമ്മൾ ആ വലിയ അഴീക്കൽ പാലം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നുയർന്ന് ഇങ്ങനെ കണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പല പ്രാവശ്യം ഇവിടെ വരണമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഇപ്പൊ സാധ്യമായിരിക്കുകയാണ്. 2023 തന്നെ, 2021 നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങി. അല്ല, നമ്മളിവിടെ വന്നത് 2021 അവസാനമായിരുന്നു ഇവിടെ വന്നത്. അപ്പൊ ശരിക്കും ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആഗ്രഹം ഒരു പൂവണിഞ്ഞത്. ഇഷ്ടംപോലെ അവസരം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ഈ എന്ത് പറഞ്ഞത്, ഇതിന്റെ താഴെ കൂടെ പല പ്രാവശ്യം റോഡിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഇവിടെ ഒന്നും കയറാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഇവിടെ വരാൻ വെച്ച് നമ്മൾ സമയമുണ്ടല്ലോ മാറ്റി വെച്ചേ. എന്തായാലും ആ സമയത്തിനനുസരിച്ച് വന്നെന്ന് എനിക്ക് തോന്നുന്നത് നല്ല പോസിറ്റീവായിട്ട് കൊണ്ട് തോന്നുന്നുണ്ട്. കാണാൻ പാലം വലിയ, അതെ, നമ്മൾ വലിയഴീക്കൽ ബീച്ചിന്റെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണുക, താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ കൊല്ലം യാത്ര നടത്തിയപ്പോൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത്, അതെ, നമ്മൾ തിരിച്ചു വരുന്നത് ഈ വലിയഴീക്കൽ ബീച്ച്, വലിയഴീക്കൽ ഈ ബ്രിഡ്ജ് കൂടെ ആണ്. അന്നേരം ആ വലിയഴീക്കൽ ബ്രിഡ്ജിന്റെ കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അതേ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞ് വലുതാക്കുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ എന്തുവാ, ഇതിന്റെ ന്യൂമാരിക്കൽ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് കോസ്റ്റ്, ടൈം, കൺസ്ട്രക്ഷൻ എന്ത് പറഞ്ഞത്, കുറെ റെക്കോർഡ്സും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പം ആ വീഡിയോ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ
ഈ സംഭവം കണ്ടാൽ മാത്രം മതി, ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ സംഭവം അതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ ആവർത്തിച്ച് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അതെ അല്ല, ഇത് പിന്നെയും പിന്നെയും അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുന്നൊന്നുമില്ല. അത്ര സ്പീഡ് ബോട്ട് കൊണ്ടുണ്ട് കേട്ടോ, തണ്ണീർ മുഖത്തെ എന്തുവാ വീഡിയോ, തണ്ണീർ മുഖത്തെ ഒരു സ്പീഡ് ബോട്ട് ഉണ്ട് കിടിലനായിട്ട് ഓടിക്കുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം അവിടെ പോവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യണം. അവിടെ സ്പീഡ് ബോട്ട് കാരണം ഒരു സൈഡ് വലിയഴീക്കൽ ആ ബോസ്ട്രിങ് ആർച്ചുള്ള പാലമാണെങ്കിൽ മറു സൈഡ് ആണെങ്കിൽ കടൽ തീരമാണ്. കടൽ തീരം മാത്രമല്ല, കടൽ തീരത്തിനടുത്തെ പുഴിമുഖവും പിന്നെ അതുപോലെ അതുവഴി പോകുന്ന ബോട്ടുകളും പിന്നെ അതിന്റെ ഇടയ്ക്ക് സ്പീഡ് ബോട്ടും കണ്ടു. ഈ വലിയഴീക്കൽ പാലം എന്ന് പറഞ്ഞാൽ രണ്ട് ജില്ലകളെ ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്, ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ എൻഡ് പോയിന്റിലാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കൊല്ലം ജില്ലയിൽ വരും, കറക്റ്റ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോയും അടിപൊളിയായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അഴീക്കലിലെ പെന്റഗൺ ലൈറ്റ് ഹൗസിന്റെ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ് അല്ലേ? അതെ അതെ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ യാത്ര ഇവിടെ കഴിയുന്നില്ല. അടുത്തത് അഴീക്കൽ ബീച്ച് ഇവിടെ നിന്ന് കവർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾ വലിയഴീക്കൽ ബീച്ചാണ് ഇതിനു മുമ്പ് കവർ ചെയ്തത്. അഴീക്കൽ ബീച്ച് ഇതിനേക്കാൾ മനോഹരമാണെന്നാണ് വിഷ്ണു പറയുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ, അടുത്ത യാത്രയെ കാണും വരെ, ഗുഡ് ബൈ.